നമസ്കാരം. RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. ശ്രീനിവാസനെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി ഉൾപ്പെടെയാണ് പിടിയിലായത്. മൂന്ന് പേരാണ് ശ്രീനിവാസനെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ ഒരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തതാണ്, രണ്ടാമനാണ് ഇപ്പോൾ പിടിയിലായത്. പട്ടാമ്പി സ്വദേശിയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ് പിടിയിലായത്. കൃത്യം നടത്തിയ ഒരാൾ കൂടി ഇനി പിടിയിലാവാനുണ്ട്. ഇയാൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയും പ്രതികൾ ഉപയോഗിച്ച് വാഹനം പൊളിക്കാൻ കൊടുക്കുകയും ചെയ്തവരാണ് പിടിയിലായ മറ്റു രണ്ടു പേർ. ഇതിൽ ഒരാൾ പ്രമുഖ യൂട്യൂബറും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാണ്. ശ്രീനിവാസൻ വധക്കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത് 16 പേരാണ്. ഇവരുടെ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടെ എണ്ണം 19 ആവും. മൂന്ന് ബൈക്കുകളിലായി 6 അംഗ സംഘമാണ് പട്ടാപ്പക്കൽ നഗര മധ്യത്തിൽ കടയിൽ കയറി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. ഇവർ എത്തുന്നതിന് മുൻപ് തന്നെ മേലാമുറിയുടെ സഹായികളായി ചിലർ നിലയുറപ്പിച്ചിരുന്നു. ശ്രീനിവാസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കി കൊലയാളി സംഘത്തെ വിളിച്ചു വരുത്തുകയും കൃത്യത്തിന് ശേഷം അവർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയും ഇവരായിരുന്നു ചെയ്തത്. ഈ സംഘത്തിലെ 4 പേരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നടക്കം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രതികളിലേക്ക് എത്തിയത്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾ എത്തിയ ബൈക്ക് പൊളിച്ചതായി സംശയമുണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പട്ടാമ്പി ഓങ്ങല്ലൂരിലെ പഴയ മാർക്കറ്റുകളിൽ വർക്ക്ഷോപ്പുകളിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. DYSP അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അറസ്റ്റിലായ പ്രതികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. അതേസമയം റിയൽ എസ്റ്റേറ്റ് ഏജന്റായ നൌഷാദിനെ അറസ്റ്റ് ചെയ്തതോടെ സംഭവത്തിൽ വലിയ ഗൂഢാലോചന ആരോപിച്ചിരിക്കുകയാണ് യുവമോർച്ച സംസ്ഥാന നേതാവ് പ്രശാന്ത് ശിവൻ. ലാൻഡ് ജിഹാദ് എന്നത് ഉള്ളതാണെന്നും അതിന്റെ ഏജന്റാണ് അറസ്റ്റിലായ നൌഷാദ് എന്നും പ്രശാന്ത് ശിവൻ ആരോപിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരമൊരു കാര്യം പങ്കുവച്ചിരിക്കുന്നത്. അയാൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ലാൻഡ് ജിഹാദ് എന്നത് കേൾക്കുമ്പോൾ പുച്ഛം, ചുണ്ടിന്റെ ഒരു കോണിൽ ചിരിയായി ഊറുന്ന എല്ലാ മതേതന്മാരും ഇതൊന്ന് ശ്രദ്ധിച്ചു വായിക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന ആൾ ഒരു RSS-കാരനെ കൊലപ്പെടുത്തിയ കേസിലെ വെറുമൊരു കൂട്ടുപ്രതിയല്ല, ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തകിടം മറിക്കാൻ പോകുന്ന ഗൂഢാലോചനയിലെ ഒരറ്റമാണ്. പാലക്കാട്ടുകാരൻ നൌഷാദ് എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തു വരുന്നത് ലാൻഡ് ജിഹാദ് എന്ന ഭീഷണിയുടെ പൊതുസമൂഹം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു മുഖമാണ്. കൊലപാതകത്തിന് മുൻപും ശേഷവും ആക്രമണങ്ങളെ ചെല്ലും ചെലവും കൊടുത്ത് പാർപ്പിക്കുകയും കൊലപാതകത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സാധന സാമഗ്രികളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഇയാളുടെ കുറ്റം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ കുറ്റകൃത്യത്തിന്റെ ലോക്കൽ ഫൗണ്ടർ. അങ്ങനെ പണം എറിയാനും മാത്രം ആരാണ് ഇയാൾ? കേരളത്തിൽ വന്നിറങ്ങിയതായി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ VS അച്യുതാനന്ദൻ സാക്ഷ്യപ്പെടുത്തിയ 2 കണ്ടെയ്നർ കള്ളനോട്ടുകളുടെ വരവോടെ കൂണുപോലെ മുളച്ചുപൊന്തിയ പരശുദ്ധം മുസ്ലിം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരിൽ ഒരാൾ. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ലാൻഡ് ജിഹാദ് എന്നതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ മലയാളി കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാനുള്ളത് ഈ നാട്ടിലെ സമാധാന പ്രേമികളായ രാജ്യസ്നേഹികളായ സാധാരണ മനുഷ്യരോടാണ്. നിങ്ങളോടും നിങ്ങളുടെ പൂർവികരും ചോര നീരാക്കി ഉണ്ടാക്കിയ ഭൂമിക്ക് ആരെങ്കിലും വന്ന് മോഹവില പറയുമ്പോൾ ഓർക്കുക, നിങ്ങൾ ആ പണം കറൻസിയായി കൈനീട്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പാകിസ്ഥാന്റെ ചെലവിൽ ചൈനയുടെ കള്ളക്കമ്മട്ടത്തിൽ അടിച്ച സൂപ്പർ നോട്ടുകളാണ്. ഈ മാതൃഭൂമിയെ വ്യഭിചരിച്ച പണമാണ്. അതുപോലെ വലിയ ലാഭത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഭൂമി ഓഫർ ചെയ്യുമ്പോൾ ഓർക്കുക, അവൻ നിങ്ങളോട് ചോദിക്കുന്നത് മുഴുവൻ നിയമപരമായ വൈറ്റ് മണി ആയിരിക്കും. ആ പണം ഉപയോഗപ്പെടുത്തുന്നത് ഇനിയും ഒരുപാട് ശ്രീനിവാസന്മാരെ കൊലയ്ക്ക് കൊടുക്കാനും മാറാടുകൾ ആവർത്തിക്കാനും ഈ രാജ്യത്തുടനീളം ബോംബ് വയ്ക്കാനുമാണ്. എന്നാൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനായ നൌഷാദ് മലയാള മാധ്യമങ്ങളുടെ കണ്ണിൽ വെറും ഒരു വ്ലോഗറാണ്. എന്തൊരു നിഷ്കളങ്കത! മതേതരത്തിൽ വിശ്വസിക്കുന്ന ഈ നാട്ടിലെ അടിസ്ഥാന ജനമേ, ജിഹാദികളും അവരുടെ കുഴലൂത്തുകാരായ മാധ്യമങ്ങളും ചേർന്ന് നിങ്ങൾക്കുള്ള മാസ് ഗ്രേവുകൾ കുഴിക്കുകയാണ്. ജാഗ്രത, ജാഗ്രത, ജാഗ്രത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.